ഫ്ലവർ ബസാർ ആപ്പിൽ നിന്ന് എങ്ങനെ ഓർഡർ ചെയ്യാം? ഗൂഗിൾ പ്ലേയിൽ നിന്ന് ഫ്ലവർ ബസാർ ബയർ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ശേഷം അത് തുറക്കുക. ആപ്പ് തുറന്നതിന് ശേഷം ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ഡെലിവറി സിറ്റി തിരഞ്ഞെടുക്കുക. ഇതിനായി നിങ്ങൾക്ക് സെർച്ച് ബാറിൽ നിന്ന് സിറ്റി സെർച്ച് ചെയ്ത് തിരഞ്ഞെടുക്കാം. ഇതിനുശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഡ്രോപ്പ് ഡൗൺ മെനുവിൽ നിന്ന് ബിസിനസ് ടൈപ്പ് തിരഞ്ഞെടുത്ത് കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഓർഡർ നൽകാം. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 100 റോസാപ്പൂക്കൾ വാങ്ങണം. നിങ്ങൾ ഹൈദരാബാദിൽ നിന്നാണെന്നും ബാംഗ്ലൂരിൽ നിന്ന് റോസാപ്പൂക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെന്നും കരുതുക. ഇതിനായി ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. സെർച്ച് ബാറിൽ ഹൈദരാബാദ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ബാറിൽ ഹൈദരാബാദ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഹൈദരാബാദിൽ ക്ലിക്ക് ചെയ്ത് കൺഫേം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഡെലിവറി സിറ്റി ഇപ്പോൾ മാറിയിരിക്കുന്നതായി കാണാം. മെയിൻ കാറ്റഗറിയിൽ നിന്ന് ഫ്ലവേഴ്സ് ക്ലിക്ക് ചെയ്യുക. ഇതെല്ലാം സബ് കാറ്റഗറികളാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് വിവരങ്ങൾ ലഭിക്കും. ഒന്ന്, എത്ര വിൽപ്പനക്കാർ റോസാപ്പൂക്കൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ട്, എത്ര റോസാപ്പൂക്കൾ ലഭ്യമാണ്. റോസാപ്പൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കളർ കാറ്റഗറിയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് രണ്ട് വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഒന്ന്, എത്ര വിൽപ്പനക്കാർ റെഡ് റോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ട്, എത്ര റെഡ് റോസ് ലഭ്യമാണ്. ഇനി റെഡ് റോസിൽ ക്ലിക്ക് ചെയ്യുക. റോസ് വിൽക്കുന്ന എല്ലാ വിൽപ്പനക്കാരുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കും. നിങ്ങൾക്ക് പൂവിന്റെ യഥാർത്ഥ ചിത്രം, വില, മിനിമം എത്ര ഓർഡർ ചെയ്യണം, എത്ര പൂക്കൾ ലഭ്യമാണ്, ഓർഡർ ചെയ്യാനുള്ള സമയപരിധി, ഡെലിവറി സമയം, വിൽപ്പനക്കാരന്റെ നഗരം, അവരുടെ റേറ്റിംഗ് എന്നിവ ഇവിടെ കാണാം. വിലയോ റേറ്റിംഗോ നോക്കി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും വിൽപ്പനക്കാരനെ തിരഞ്ഞെടുക്കാം. ഇത് പ്രോഡക്റ്റ് പേജ് ആണ്. നിങ്ങൾക്ക് ഉൽപ്പന്നത്തിന്റെ എല്ലാ വിവരങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും. ഉദാഹരണത്തിന്, അവയുടെ ചിത്രങ്ങൾ, സ്റ്റെംപർ ബഞ്ച്, ഒരു കുലയുടെ വില, മിനിമം ഓർഡർ ക്വാണ്ടിറ്റി, വിൽപ്പനക്കാരൻ്റെ പക്കൽ ലഭ്യമായ ഫ്ലവേഴ്സ്, മിനിമം ഓർഡർ ക്വാണ്ടിറ്റിയുടെ വില, ബഡ് സൈസ്, തണ്ടിൻ്റെ നീളം. ഇവിടെ ഡീഫോൾട്ടായി മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിനുശേഷം ഈ ആഡ് ടു കാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ കാർഡിൽ ആഡ് ആയിട്ടുണ്ടാകും. എല്ലാ ഉൽപ്പന്നങ്ങളും കാർട്ടിലേക്ക് ചേർത്ത ശേഷം ഈ കാർട്ട് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് കാർട്ട് സെക്ഷൻ. ആദ്യം ഡെലിവറി അഡ്രസ് പരിശോധിക്കുക. നിങ്ങൾക്ക് അഡ്രസ് മാറ്റണമെങ്കിൽ ചേഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ പുതിയ അഡ്രസ് മാറ്റുകയോ ആഡ് ചെയ്യാനോ സാധിക്കും. നിങ്ങൾക്ക് ഓർഡർ ക്വാണ്ടിറ്റി നീക്കം ചെയ്യാനോ മാറ്റാനോ താല്പര്യമുണ്ടെങ്കിൽ ഈ വ്യൂ ഡീറ്റെയിൽസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഉൽപ്പന്നം നീക്കം ചെയ്യുന്നതിന് റിമൂവ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ ക്വാണ്ടിറ്റി മാറ്റുന്നതിനായി എഡിറ്റ് കാർഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എല്ലാ വിശദാംശങ്ങളും ശരിയാണെങ്കിൽ ഓർഡർ നൽകുക. ഓർഡർ നൽകുന്നതിന് നിങ്ങൾക്ക് ആദ്യം വിൽപ്പനക്കാരിൽ നിന്ന് ഓർഡർ കൺഫേമേഷൻ നേടേണ്ടതുണ്ട്. അതിനാൽ ഗെറ്റ് കൺഫേമേഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഓർഡർ സ്ഥിരീകരിക്കാൻ വിൽപ്പനക്കാരന് 10 മിനിറ്റ് സമയമുണ്ട്. വിൽപ്പനക്കാരൻ നിങ്ങളുടെ ഓർഡർ സ്ഥിരീകരിച്ച ശേഷം നിങ്ങൾക്ക് ഓർഡർ നൽകാവുന്നതാണ്. പ്ലേസ് ഓർഡർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഓർഡർ സമ്മറി ലഭിക്കുന്നതാണ്. ഇത് നോക്കിയ ശേഷം ചൂസ് പേയ്മെന്റ് മെത്തേഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു പേയ്മെന്റ് മെത്തേഡ് ചൂസ് ചെയ്ത് പേയ്മെന്റ് ചെയ്യുക. നിങ്ങൾ ഒരു ഓർഡർ വിജയകരമായി നൽകിയിരിക്കുന്നു. രജിസ്ട്രേഷൻ ചെയ്യുന്നതിനോ ഓർഡർ നൽകുന്നതിനോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലവർ ബസാർ ടീമുമായി ബന്ധപ്പെടാവുന്നതാണ്.